നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗിയുടെ പിൻഗാമിയാക്കുകയാണ് ചെയ്യുന്നതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ. ഡി സി സി ഓഫീസിൽ നടന്ന ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരമൊരു പരാമർശം സിദ്ദിഖ് ഉന്നയിച്ചത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകവും ഗുണ്ട ആക്രമവും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ആക്രമവും വർഗീയ വിദ്വേഷം പരത്തി അരാജകത്വം സൃഷ്ടിക്കുന്നവരെ സംരക്ഷിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പിണറായി പോലീസ് മടിക്കുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനേക്കാൾ നാണിപ്പിക്കുന്ന നയമാണ് പിണറായി സ്വീകരിക്കുന്നതെന്നും സിദ്ദിഖ് പറഞ്ഞു. ആലുവയിൽ മോഫിയ പർവീൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിക്കെതിരെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കൾക്കെതിരെ അവരുടെ മതം നോക്കി തീവ്രവാദ കേസിൽ പ്രതിയാക്കിയ അതുപോലെ സി ഐ എ സംരക്ഷിച്ച നിലപാട് സ്വീകരിച്ച പിണറായി കേരളത്തിന് അപമാനമാണ്. മാത്രമല്ല വളരെയധികം മോശമായ രീതിയിലാണ് പിണറായി സർക്കാർ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ചെറുപ്പക്കാരെ യു എ പി എ ചുമത്തി ജയിലിൽ അടച്ചവർ തലശ്ശേരിയിൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തിൽ നടത്തിയ പ്രകടനത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ചില മതങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷം പടർത്തുന്നവർ അങ്ങനെ നിരവധി രീതിയിലാണ് ഇപ്പോൾ സി പി എം പ്രവർത്തിക്കുന്നതെന്നും സിദ്ദിഖ് പറഞ്ഞു. മുദ്രാവാക്യം വിളിക്കുന്നതടക്കം വളരെ മതത്തിനെതിരെയുള്ള മുദ്രാവാക്യമാണ് അവർ വിളിക്കുന്നത്. ഇത്തരം നടപടി സ്വീകരിക്കാത്തതും പിണറായി സർക്കാരിന്റെ കാപട്യം വെളിവാക്കുന്നതാണ്. കേരളത്തിൽ നടക്കുന്ന മാഫിയകളുടെ വിളയാട്ടവും സ്ത്രീകളെ നിഷ്ഠൂരമായി റോഡിൽ വെച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുന്നതും ഗുണ്ടകൾ വിളയാടി കൈയും കാലും വെട്ടി റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു ക്രൂരതയാണ് ഇപ്പോൾ നടക്കുന്നത്. കൊടും ക്രിമിനലുകൾക്ക് പോലും വിളയാടാൻ തുറന്നുവിട്ട പോലീസിന്റെ നിലപാട് ആഭ്യന്തര വകുപ്പിലെ വലതുപക്ഷ ഫാസിസ്റ്റായി പിണറായി വിജയനെ രേഖപ്പെടുത്തുന്നുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു. മാത്രമല്ല വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടി നടക്കുന്ന ഒരു സദസ്സിൽ നിന്നായിരുന്നു സിദ്ദിഖ് പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള പരാമർശം ഇപ്പോൾ ഉന്നയിച്ചത്. സിദ്ദിഖ് മാത്രമല്ല കഴിഞ്ഞ ദിവസം കെ കെ രമയും രംഗത്ത് വന്നിരുന്നു. കെ കെ രമ പിണറായി വിജയനെതിരെ വളരെ രൂക്ഷ ഭാഷയിലാണ് അദ്ദേഹത്തെ വിമർശിച്ചത്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് കെ കെ രമയും പറഞ്ഞത്. പിണറായിയുടെ പോലീസിനെതിരെ ഇപ്പോൾ കോൺഗ്രസിലെ പ്രതിപക്ഷം ആഞ്ഞടിച്ചിരിക്കുകയാണ്. പിണറായി പോലീസിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ പിണറായി പോലീസിനെതിരെ നീങ്ങിയിരിക്കുകയാണ്. പിണറായിയുടെ പോലീസ് യോഗി പോലീസിന് തുല്യമാണ്. യോഗിയും പിണറായിയും തമ്മിൽ എന്ത് താരതമ്യപ്പെടുത്തുമ്പോൾ അവർ രണ്ടുപേരും ഒരേ പാതയിലാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ എല്ലാവരും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കെ കെ രമ, രമേശ് ചെന്നിത്തല, അതുപോലെ വി ടി ബൽറാം, ഇപ്പോൾ ഇത് സിദ്ദിഖ് അടങ്ങുന്ന നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് ഇതിനോടകം തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ് പ്രതിപക്ഷം ഇത് വലിയൊരു രീതിയിലുള്ള ആയുധമാക്കി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയവും. ഇതുകൊണ്ട് തന്നെയാണ് പിണറായിക്കെതിരെയും പിണറായി സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള.